നമസ്കാരം. ഹോമേഗോഡിലേക്ക് ഏവർക്കും സ്വാഗതം. സബു, ഓ, എൻ്റെ പഴയ കാലഘട്ടത്തിൽ ഞാൻ ഒരുപാട് ജോലികൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ജോലി എന്ന് പലതല ടെക്നിക്കൽ ജോലികൾ. അതിൽ ഒന്നായിരുന്നു ടി വി ടെക്നീഷ്യനായിട്ട് കുറച്ച് കാലം വർക്ക് ചെയ്തു, പല കമ്പനികളിൽ വർക്ക് ചെയ്തു, പിന്നെ സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങി. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ മീഡിയയിൽ വരുന്നത്. അങ്ങനെ ഞാൻ ഒരുപാട് കഥകൾ കേട്ടു. കാരണം ഫ്രാഞ്ചൈസിനെ സംബന്ധിച്ച് നമുക്കുള്ള, അതായത് നമ്മളെ ചാനലിന് അഭിമാനിക്കാവുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പല പല ജോലികളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഏത് വിഷയം നമ്മൾ കൈകാര്യം ചെയ്യുമ്പോഴും ഇപ്പോൾ ഒരു വർഷാപ്പുമായി ബന്ധപ്പെട്ട ഒരു എപ്പിസോഡ് ചെയ്യണമെങ്കിലും ഫ്രാഞ്ചൈസിന് അത്യാവശ്യം അതിൽ. അപ്പോൾ എല്ലാ ജോലിയുമായിട്ടും മിംഗിൾ ചെയ്ത്, അതായത് ഒരുപാട് ജോലികൾ പഠിച്ചതുകൊണ്ടും പഠിച്ചതുകൊണ്ടല്ലോ സാബു, നമ്മൾ പലതും ശ്രമിച്ചു കഴിഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റാത്തതും. അപ്പോൾ അല്ല, ഇന്നത്തെ സബ്ജക്ട് പറഞ്ഞില്ല. സബ്ജക്ട് എന്ന് പറഞ്ഞാൽ ഇന്ന് ടി വി റിപ്പയറിംഗുമായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. പക്ഷെ ഒറ്റയ്ക്ക് ചെയ്യാൻ മടിയാണ്, ഹെൽപ്പർ വേണം, ഒരു ഹെൽപ്പർ കൂടെ വേണം. അപ്പോൾ ആ ഹെൽപ്പറെ തപ്പി ഞങ്ങൾ പോവുകയാണ്. കാണാം കാണാം. ഞാൻ ഇവിടെ കൊണ്ട് ഇവരെ പണിയുണ്ടേ, പാടി കുറവാണ്ട്, കൈക്ക് ഭയങ്കര വിറയില്. അപ്പൊ പിന്നെ ഇപ്പൊ ഇപ്പൊ എനിക്കൊരു പണിയുണ്ട്. നീ എന്നെ ഒരു ഹെൽപ്പ് കൂടെ ചെയ്യണം. എടേ, അവിടെ മറ്റേ ഭാസ്കർ സാറിന്റെ വീട്ടില് ബിവറേജിന്റെ മോളിൽ അങ്ങോട്ട് പോകുമ്പോൾ ഭാസ്കർ സാറിന്റെ വീട്ടില് ടീ ഒന്ന് നന്നായി കൊടുക്കണം. അപ്പൊ എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഇളക്കാനൊക്കെ ബുദ്ധിമുട്ട്. സാറേ, ഇപ്പൊ ഞാന് വെള്ളവഴിയൊക്കെ നിർത്തിക്കൊണ്ട് എനിക്കിപ്പം പഴയതല്ല പറ്റില്ല. അല്ല, നിന്റെ കൂടെ സ്ഥിരം പറ്റുന്ന ആളല്ലല്ലോ. ആകല്ല, ഓ ഞാൻ രാവിലെ മുതൽ നിന്നെ വെയിറ്റ് ചെയ്തു. ഞാൻ രാവിലെ മുതൽ വെയിറ്റ് ചെയ്യായിരുന്നു സാറേ. ഞാൻ ഇപ്പൊ കുറച്ചു വിളിച്ചപ്പോ പറഞ്ഞില്ലേ ആര് വിളയെ പോയിരിക്കണം എന്ന് പറഞ്ഞോണ്ട്. പിന്നെ അച്ഛാ അച്ഛാ, ഞാൻ പിന്നെ ഉപേന്ദ്ര സിംഗുമായിട്ട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും. ഡെറാഡൂണില് കൊല്ലവർഷം 1944 ചെയ്ത് ഞാൻ അവിടുത്തെ ഒരു വലിയൊരു ഇത് ഒരു ചെറിയ ഒരു ക്യാമ്പിൽ ചെന്നപ്പോ ക്യാമ്പിൽ നിന്ന് എനിക്ക് ഉപേന്ദ്ര സിംഗ് തന്നതാണ്. സാറേ, ഇത് ഈ ടി വിയാ പറഞ്ഞത്? അച്ഛാ അച്ഛാ, സാറേ വലിയ എൽ ഇ ഡി ടി വി അല്ല വെക്കണ്ടേ ഇതൊക്കെ? എൽ ഇ ഡി ടി വി എനിക്ക് ഇഷ്ടല്ലേ. ഇതിന്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നതും ക്ലാരിറ്റി എന്ന് പറയുന്നത് വേറെ കിട്ടോടെ. സാറേ, എനിക്കിപ്പം പഴയതല്ല, എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം. അല്ല, നീ ഇപ്പം മറ്റേ നിർത്തി സാർ, നിർത്തിയതാണ് പ്രശ്നം. ആ, ഇപ്പൊ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ സൗണ്ട് ഉണ്ട്, പടമില്ല. എവിടെയെങ്കിലും പാലോട് കഹേ? പാലോട് കഴിഞ്ഞിട്ടാണ് എന്റെ വീട്. അതിന്റെ പേര്? എന്റെ വീട് സുബോധ്. അപ്പൊ ഇതേകാണ് ഇന്ന് വർക്ക് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളിപ്പോ കുടുംബമൊക്കെ ഇപ്പൊ എങ്ങനെ പോകണം? കുടുംബമൊക്കെ സുഖമായിട്ട് പോണു. ഭാര്യ മക്കളൊക്കെ വീട്ടിൽ പോയി. ഭാര്യ മക്കളൊക്കെ വീട്ടിൽ പോയി. ശരിയാവൂല സാറെ, നമുക്ക് ആണുങ്ങൾക്ക് പെണ്ണുങ്ങള് പറ്റുന്നില്ല കുടുംബത്തിൽ. ഇത് അതൊക്കെ എന്നെ കണ്ടു. എനിക്കും എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷമായി. 4 വർഷമായിട്ട് ഇതായി എനിക്ക് ഈ കാറിന്റെ ഇതായപ്പോഴും വലിയ ഇഷ്ടമുണ്ടായിരുന്നു. അപ്പൊ ഇതായപ്പോഴും അവിടെ എന്നെ നോക്കിയില്ല, നോക്കിയിട്ടുണ്ടായിരുന്നു. 2-3 മാസമായിരുന്നു. അപ്പൊ ചഹുവർഷമായി അവള് എല്ലാം കൂടെ വാരി കെട്ടി താങ്ങണം വന്നു പോയി. ഞാൻ പോകണ്ടെന്ന് ചർച്ച പറഞ്ഞിട്ട് പോയി. വേറൊന്നുമില്ല, ഇത് തന്നെ. ഞാൻ അടിച്ചിട്ട് ഞാൻ കിടന്നുണ്ട്, അലമ്പ് കാണിക്കുന്നില്ല. ഞങ്ങളിപ്പോ ഒരു 3-4 വർഷം കൊണ്ട് പരിചയം. ഞാൻ അങ്ങോട്ട് പോയപ്പോ സാറേ അവിടെ ചാവിടിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ ഞാൻ എനിക്ക് ഒരാളും കൂടെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഇളക്കി പറക്കാൻ പറ്റും.
പൊട്ടിക്കാനൊക്കെ കാര്യം സാറിന് പ്ലംബിങ് വയറിംഗ് എല്ലാ വർക്കിനും ഞാനാണ് എല്ലാത്തിനും ഞാനാണ്. അപ്പൊ സാർ അങ്ങനെ ഒരാളെ കിട്ടിയാ പിന്നെ നമ്മളത് കളയണം. ശരി, നിങ്ങൾക്ക് കുശി, എനിക്ക് കുശി, ഹിന്ദി മനസ്സിലാവും, പറയുന്നത് മനസ്സിലാവും. തൂക്കേലിയ പറ്റില്ല, അത്തരം പരിപാടികളൊന്നും നമ്മൾ ചെയ്യില്ല, അല്ലേ? ചെയ്യൂ, ചെയ്യില്ല, അത് നടക്കില്ല. അപ്പൊ ഇതാണ് ടി വി. ഇതടച്ചേക്കട്ടെ. ആൾക്കാർ കണ്ടു കഴിഞ്ഞാലേ മാനക്കേടാണ്. എന്താണ് ഞങ്ങൾക്ക് ഒരു മിൽത്തി കഴിഞ്ഞാൽ എന്റെ വീട്ടിൽ രണ്ട് പണിക്കാർ വരുമ്പോ അതിന്റെ ഒരു ഗെറ്റപ്പ് ഞാൻ കൊടുക്കും. നിങ്ങളുടെ മാനിയൻ നമ്മൾ തൂ ദുഷ്ട് മേനായി ദുഷ്ട്. പടമില്ല, പിച്ചർ നഹി, സൗണ്ട് കേക്കാം. എപ്പോഴും ഒരുപോലെയാണ്? ചില മഴ സമയത്ത് മാത്രമാണോ? ഇല്ലില്ല, എപ്പോഴും മൂന്നേ മൂന്ന് ദിവസം ആയിട്ടുള്ളൂ. മൂന്ന് ദിവസം ആയോ? മൂന്ന് ദിവസം. ഇദ്ദേഹത്തിന് എല്ലാ ജോലി അറിയാം. സാർവത്ര പണി എടുക്കാൻ ഇത് ബാവു. ഇതിനൊക്കെ കളഞ്ഞിട്ട് ഒരു നല്ല എൽഇഡി ടിവി. ഇത് ഇരുന്നോട്ടെ, സാറിന്റെ മെമ്മറി ആയിട്ട് ഇത് ഇരുന്നോട്ടെ. ഒരു വലിയ ഒരു 42 ഇഞ്ചിന്റെ വലിയ ടി വി ആദ്യം ഇവിടെ അയച്ച, ഇത്ര വലിയ വീടൊക്കെ വെച്ചിട്ട് ഒരു വലിയ ടി വി ഒക്കെ അടിച്ചു. കാലാകാലങ്ങൾ ഇരുന്ന് ഇങ്ങനെ സൗണ്ടും ചിത്രമൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും, അതിന്റെ ഒരു ആഗ്രഹമാണ്. നേരെ പ്യാറ് കുത്ര വയ്ക്കണ്ട, നീ കുത്ത് കറണ്ട് കൊടുക്കും. എല്ലാം കൂടെ ഇളക്കി കറണേ കറുത്താക്കണം കേട്ടാ. ട്രാൻസ്മിറ്ററിലോട്ട് പോയ വയറാണ്, മനസ്സിലായി? ഇത് വെച്ച് കെട്ടാൻ പറ്റും. മറ്റേ ഇതിന്റെ റിമോട്ട് ഉണ്ടല്ലോ, റിമോട്ടിലോട്ട് പോണ വയറാണ്, അത് സെൻസർ എടുത്തോളൂ, മനസ്സിലായ? ഇത് കീറി കെട്ടാൻ പറ്റുമോ? നീ ഇതിങ്ങനെ ഓഫ് ചെയ്ത് വെക്കും, എന്നിട്ട് സ്വിച്ച് ഇട്ടാ അത് കേട്ടാ. ഒരു കേട്ടോ, കൊടുത്തിട്ട് കുഴപ്പമില്ല. അത് ഒഴിയല്ലേ, അവിടെ പോലോ പിന്നെ നീ എന്നെ കൊടുത്തോ, ഇപ്പൊ കണക്ഷൻ കൊടുത്തത്? ഞാൻ ഇവിടെ പറഞ്ഞിട്ടാണ് ഞാൻ കൊടുത്തത്. നീ പറഞ്ഞിട്ടാ, നീ എന്നെ ജോയിൻ ചെയ്ത് കൊടുത്തോ, ഞാൻ കണ്ടോണ്ടിരിക്കല്ലേ ഇവിടെ. അത് ജോയിൻ ചെയ്ത് കൊടുത്തു. എടി വണ്ടി വിളി കൊണ്ടുപോ ഒരെണ്ണത്തിന്, പിടിച്ചണിപ്പില്. ഞാൻ കാണിച്ചു തരാം. അണ്ണ ഞാൻ ഒന്നും ചെയ്തില്ല. നീ അല്ലേ അവിടെ കണക്ഷൻ കൊടുത്തത്? പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തത്, അല്ലെങ്കിൽ നീ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നീ തിരിച്ചു കൊടുക്കില്ല, ഇത് വെടിയേക്കോ. അങ്ങനെ വരുന്നില്ലല്ലോ. പിന്നെ എങ്ങനെ വരുന്നില്ല? നിനക്ക് അറിയാമോ, പണി അറിയാമോ നിനക്ക്? പൈസ മാറ്റാണ് വിടാവോ.
ഒരു മിലിറ്ററി ഞാൻ ഇങ്ങനെ പൊന്നെ പോയി നോക്കിയിരുന്ന ടി വി വണ്ടി വിളിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടോ പുള്ളിക്ക് സീരിയസ് ആ കണ്ടോ പോലീസ് അറസ്റ്റ് പോലീസ് ഇവിടെ വന്നിട്ട് പോയാൽ തോക്കെടുത്ത് ഞാൻ ഉണ്ടാമിക്കുന്നത് പറഞ്ഞ അത് കൊടുക്കില്ലെന്ന് പറഞ്ഞിട്ട് മാറിപ്പോ വേറെ ഞാൻ പറഞ്ഞിട്ടാ സ്വിച്ചിലുള്ള വയറിൽ പിടിച്ച് കൊടുക്കല്ലെന്ന് അയ്യോ എന്റെ ഹാർട്ട് ആരെങ്കിലും ഒരാൾ ഇതിന് സമാധാനം പറഞ്ഞിട്ട് അവനാണ് ഞാൻ കണ്ടത് നിങ്ങളോട് കണ്ടോണ്ട് നിക്കല്ലോ ഞാൻ പിടിച്ചു ഞാൻ എനിക്ക് അറിഞ്ഞോളി പണി അയ്യോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്റെ സ്വാതന്ത്ര്യം അറിയാവുന്ന പിന്നെ ഞാൻ എന്തിനാണോ ഞാൻ ഇവിടെ പോവോ വർഷമായ സാധനം അറിയാ ഞാൻ ഒന്നും ചെയ്തില്ല നീ ചെയ്യാത്തോണ്ടാണ് ടി വി കത്തി ഫോട്ടോ എടുത്തു ഒന്നുകൂടെ എടുത്തോ പൈസ അപ്പൊ മൊബൈലിൽ മൊബൈല് ഇതെല്ലാം ഇവിടെ കൊണ്ടു വെച്ചിട്ട് പോകുന്നത് നല്ലത് എന്തിനാ ബാക്കിയുള്ള ചേർത്ത് കൊടുക്കുക ഉള്ള പൈസ മൊബൈലെടുത്തോ സാറ് എടുത്തോ പാൻസ് അയ്യായിരം രൂപ കൊണ്ടുവരണം അയ്യായിരം രൂപ വെച്ചിട്ട് മൊബൈൽ കൊണ്ടല്ല മൊബൈൽ എത്ര രണ്ടായിരത്തി ഇല്ല അണ്ണ ഞാൻ അവിടെ നീ എന്താണ് ജീവി കഴിയാൻ കേട്ടിട്ട് അതിന് എന്റെ ജീവിതം തലച്ചു വെച്ചിട്ട് ഇപ്പൊ ഞാൻ എന്താ കടച്ച് അങ്ങനെ കൊടുക്കാൻ ഞാൻ പറഞ്ഞു നിങ്ങൾ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞു ഞാൻ ഒട്ടിച്ചാളെ ഞാൻ നീ നീ ഇങ്ങോട്ട് മാറും ഞാൻ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് അത് ചെയ്തായില്ലേ നീ ഇപ്പൊ പ്രശ്നമായത് മറ്റേ ചൂട് എസ്ഐ കൂടെ ഞാൻ സാറേ എന്റെ ജീവിതം പോലീസ് വിളിക്കുന്നു എടാ നീ എന്റെ സുഹൃത്തായിട്ട് വന്ന് നിന്നെ ഞാൻ നീ നിനക്കൂടെ നിനക്ക് ഇപ്പൊ സാമ്പത്തികമായിട്ട് പ്രശ്നമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്നെ കൂടെ എന്റെ കൂടെ കൂട്ടിയത് കൊണ്ടുവന്ന എന്റെ അന്ന് നീ ഇത്രയും പരിപാടികൾ കാണിച്ചില്ലേ ഞാൻ ഇപ്പൊ എന്ത് രീതി ഞാൻ ഇപ്പൊ നിങ്ങൾ പറഞ്ഞാണെങ്കിൽ ഞാൻ വയറിൽ മാറ്റി പിടിച്ചു കൊടുത്തിട്ട് അവിടെ അത്രയും കഴിഞ്ഞ് കത്തി നിങ്ങൾ അത് പറഞ്ഞ് ആ വയറിൽ തന്നെ ഞാൻ നിങ്ങൾ പറഞ്ഞ ആ കണക്ട് ഞാൻ കൊടുത്തേക്കുന്നു കഷ്ടം ഇറങ്ങി അല്ല ഞാൻ ഒന്നും കൊടുത്തില്ല ഞാൻ ചുമ്മാടാ ഒരുത്തരെ സഹായിച്ച ഒരു കൂട്ടുകാരനെ സഹായിച്ച നീ പല ഇതേപോലെ ഇതേപോലെ നിറികേട് കാണിക്കരുത് പറഞ്ഞു ഒന്നും ചെയ്തില്ലല്ലോ പിന്നെ നീ നിറികേടല്ലേടാ നീ കാണിച്ചത് എന്റെ ജീവിതം കൂടെ മുട്ടി ഇനി ഈ ഏരിയയിൽ ആരെങ്കിലും എനിക്ക് പണി വരോടാ അമ്മ കണ്ട ടി വി അടിച്ചു പൊട്ടിച്ച് ഇവൻ ഞാൻ ഇപ്പൊ എന്നെ വിളിച്ചോണ്ട് വന്ന് ചെയ്ത് ജീവിപ്പിച്ചതാണ് അല്ല ഞാനല്ല ഇവൻ എന്ത് ചെയ്യുന്ന അടിച്ചു പൊട്ടിച്ചവൻ അമ്മക്കൊന്ന് കിടക്കണം ഞാൻ വിളിക്കാം കൊണ്ട് കൊടുക്കാൻ പറ്റുമോ രണ്ടു ദിവസം കഴിഞ്ഞ് പൈസ കൊണ്ട് കൊടുക്കാൻ പറ്റുമോ എന്ന് കൊണ്ട് കൊടുക്കും സാറേ രണ്ടു ദിവസം കഴിഞ്ഞ് പൈസ കൊണ്ട് തരും കൊണ്ട് തരും സാർ ഇന്ന് നാളെ ശനി ബുധനാഴ്ച ഇരുന്ന് എനിക്ക് പൈസ എടുത്തോളൂ ബുധനാഴ്ച പൈസ അപ്പോൾ മംഗൾ വാറിൽ കൊണ്ടുവരും മന്ത്രം മംഗൾ വാറിൽ കൊണ്ടുവരും ബുധനാഴ്ച കൊണ്ടുവരും ബുധനാഴ്ച അപ്പൊ ബുധവാറല്ല
എനിക്ക് പൈസ തിരക്കിയല്ലേ പറ്റത്തുള്ളൂ. ആ അപ്പൊ ബുധവാർ കഴിഞ്ഞ് നീ മംഗൾവാറിൽ കൊണ്ടുവരും? ബുധനാഴ്ച ഞാൻ കൊണ്ടുവരും. ബുധനാഴ്ച കൊടുക്കുന്നു, അങ്ങോട്ട് വളരെ കൊണ്ടു വയ്ക്കുന്നു പറഞ്ഞു. ബുധനാഴ്ച കൃത്യമായിട്ട് അമ്മ അവിടെ നിന്ന് കേട്ടോണ്ടിരിക്കുന്നു. ബുധനാഴ്ച കൊടുക്കുന്നു അമ്മ അവിടെ നിന്ന് പറയാനോട്ട് പിടിച്ച് പറഞ്ഞു. ബുധനാഴ്ച ഞാൻ തരാം കേട്ടോ പൈസ. എത്ര രൂപ കൊടുക്കും? എത്ര ചോദിക്കുന്നത്? 5000 ഇല്ല സാറേ, 10 സാറേ, 5000 സാറേ, 15 അത് പറ്റില്ല സാറേ, 5000 അല്ലേ? എത്ര ചോദിക്കുന്നത് എനിക്കറിയത്തില്ല. 12000 രൂപ ബുധനാഴ്ച ഇവിടെ കൊണ്ടുവന്ന് തരും. 15000 എന്റെ കയ്യിൽ കിട്ടണം സാറ. 5000 പറഞ്ഞ് 10 പിന്നെ 12 ഇപ്പൊ 15000 ആയി. 15 രൂപ കയ്യിൽ എന്റെ കയ്യിൽ കിട്ടുമല്ലോ. നടക്കില്ല സാറേ, ഞാൻ എന്റെ വേറെ പൈസ തരാന്ന് പറഞ്ഞത്. ബുധനാഴ്ച 15000 രൂപയും പിന്നെ 5000 രൂപ ഇതിന്റെ കൂടെ ചേർത്ത് 20000 എന്റെ കയ്യിൽ കണ്ടു വരും. ഓക്കെ, ഇനി മാറരുത്. സാറേ സാറേ, ഞാൻ ഇപ്പോൾ എൻ്റെ ടൂൾസ് എല്ലാം ഒതുക്കി കേട്ടു സാറേ. ടൂൾസ് എല്ലാം കൊണ്ടുപോകട്ടെ സാറേ. ടൂൾസ് എല്ലാം കൊണ്ടുപോകും? പിന്നെ സാറേ എൻ്റെ ടൂൾസ് എല്ലാം കൊണ്ടുപോകട്ടെ സാറേ. ടൂൾസ് എല്ലാം പറ്റില്ല അല്ല, പിന്നെ ജോലി ചെയ്യുന്ന പൈസ കണ്ടു. ടൂൾസ് ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല, ഇവിടെ നിന്ന് ഒരു സാധനം അനക്കാൻ സംഭവിക്കില്ല. സാധനങ്ങളുണ്ട് സാറേ, പത്ത് ഇരുപതിനായിരം അടുപ്പിച്ച ടൂൾസ്. അതിവിടെ വെച്ചിട്ട് പോഴ്സും മൊബൈലൊക്കെ പൈസ കൊണ്ട് വരുമ്പോൾ ഞാൻ തിരിച്ചുതരാം. സാറൊരു കാര്യം ചെയ്യാം, ആ 20000 രൂപയുടെ സാധനം എടുത്തിട്ട് 5000 രൂപ ഇഞ്ഞത്താ സാറേ ഞങ്ങൾ പോട്ട്. അപ്പം പിന്നെ വീണ്ടും 5 രൂപ ഇങ്ങോട്ട് തരണ്ടേ? ആ നിന്നെ സാറേ, 15000 സാറ് ചോദിച്ചോ. അതെ, 15000 ചോദിച്ചാ. അപ്പോൾ നമ്മൾ ടൂൾസ് എല്ലാം കൂടെ അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 5000 രൂപ ഇഞ്ച് തന്നാൽ പോരെ? അത് പോരെ, അത് പോരെ സാറെ, അത് ശരിയാണ് സാറേ. എൻ്റെ അഡ്രസ്സ് കാര്യങ്ങളിൽ എഴുതി വെക്കണം, പൈസ വാങ്ങിച്ചു. പക്ഷെ ഞാൻ ബീറ്റി വരും. ഈ ടൂൾസ് ഞാൻ തിരിച്ചു കൊണ്ട് തരുമ്പോൾ ബുധനാഴ്ച നീ എനിക്ക് പൈസ. സുഭാഷേ പറഞ്ഞോ, അറിഞ്ഞൂടാ ഒരു പണിക്ക് ഇനി പോകരുത്. ഇല്ല ഇല്ല, പോകത്തില്ല. പറഞ്ഞു മനസ്സിലായി? ബാക്കി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ ജീവിതം കൂടെ നീ തൊലക്കരുത്. പറഞ്ഞു. പക്ഷേ ഇതോ കോമഡി ടിവിയുടെ ഓ മൈ ഗോഡ് എന്ന് പറഞ്ഞ കോമഡി പ്രോഗ്രാമാണ്. നിനക്ക് എന്നെ അറിയോ? ഞാൻ ടിവിയിൽ കണ്ടിട്ടുണ്ടോ? ആണ്, ഞാൻ എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു. ഞാൻ അവിടെ ഇരിച്ചിട്ട് ആണോ ഞാൻ ടി വി കണ്ടിട്ടുണ്ടോ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എങ്ങനെ എന്നെ ചോദിച്ചു എന്നെ വീഴുന്നതിന് ശേഷമായിരുന്നു അനുഭവിച്ചത്. വീഴുന്നതിന് ശേഷം അനുഭവിച്ചാണെന്ന് എനിക്കറിയത്തില്ല. ഇതിപ്പം കാല് വയ്യാത്ത ഒരാളായിരുന്നു ഇങ്ങനെ ഇത് കാണിച്ചു. അവിടെ നിന്ന് ആട്ടുരക്ഷക്കാരനല്ലേ? ഏഹ്, കൂട്ടുകാരന്മാര് അവരാണ് പൊക്കി തന്നെ എനിക്ക്. അപ്പോൾ സുഭാഷ്, ഞങ്ങൾ ഇങ്ങനെ ആളിനെ തപ്പി ഇങ്ങനെ പോകുമ്പോൾ സുഭാഷ് ഒരിടത്ത് ഇരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ ഓട്ടോറിക്ഷ പരിചയമുള്ള ഒരു പയ്യനുണ്ടായിരുന്നു. പയ്യനാണ് ഇങ്ങോട്ട് പറഞ്ഞു, ഞാൻ വന്ന് പരിചയപ്പെട്ട് സംസാരിച്ച് ഞങ്ങളിങ്ങനെ പോകണമെന്ന് പറഞ്ഞപ്പോൾ സുഭാഷിനെ പരിചയപ്പെടുത്തുന്ന ആ പുള്ളിയാണ്. പുള്ളി എന്താ പറഞ്ഞു? നിങ്ങൾക്ക് പറ്റിയ ഒരാൾ അവിടെ ഇരിപ്പുണ്ട്. ആൾ പാവമാണ്, നിങ്ങൾക്ക് പറ്റിയ ഒരാളാണ്. നന്നാക്കാൻ കൊണ്ടുപോകാം, നന്നാക്കാൻ കൊണ്ടുപോകാം, ഒന്ന് ഒരു ഒരു നന്നാക്കൽ വേണം എന്നും പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ അവിടെ കൂടി അപ്പോൾ പറഞ്ഞു ആ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഹാ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് പരിചയപ്പെട്ടു. ഒരു പരിചയമില്ലാതെ എന്നെ അങ്ങനെ പരിചയപ്പെട്ടു. എന്നിട്ട് എനിക്ക് എന്നിട്ട് ഒരു ഞങ്ങളോട് കൂടി ചായ കുടിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ടി വി നന്നാക്കാനുണ്ട്, എനിക്കിപ്പോൾ വെള്ളം അടിക്കാത്തതിൻ്റെ കൈയൊക്കെ ഭയങ്കര പറയാം, നീ ഒന്ന് സഹായിച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞു. എന്താണ്ടാ ഞാൻ ഒന്ന് സഹായിച്ചു തരാമെന്ന് പിന്നെ ഒരു അഗ്രിമെൻ്റ് കൂടെ പറഞ്ഞു. ഇനി തൊട്ട് അങ്ങോട്ട് നമ്മൾ രണ്ടും കൂടെ ഒരുമിച്ചാണ് ടി വി നന്നാക്കാൻ പോകുന്നത്. പറഞ്ഞു സുരേഷ് എന്ത് ജോലിയായിരുന്നു നേരത്തേക്ക്? നേരത്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എല്ലാം പണിക്കും പോകുന്ന ഒരാളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മേശിരി പണിയായിരുന്നാലും പമ്പിങ് ആയിരുന്നാലും വയറിങ് ആയിരുന്നാലും വയറിങ് ആണെങ്കിൽ പോസിറ്റീവ് നെഗറ്റീവ് അറിഞ്ഞൂടാ എല്ലാം അറിയാം. എല്ലാവരും നമുക്ക് ഇത് ആയപ്പോഴും എനിക്ക് ഒരു ഇവര് പേടിയായി അടിച്ചു പൊടിച്ച് അങ്ങനൊരു പേടിയായി പോയി. അപ്പൊ അങ്ങനെ വന്നപ്പോഴും എല്ലാ വർക്കും എനിക്ക് അറിയാന്നുള്ളതാണ്. പക്ഷെ എനിക്ക് ഇങ്ങനെ ഒരു പറ്റാത്തേ കൊണ്ടാണ് ഞാൻ ഇപ്പം വീട്ടിലോട്ട് ഇരിക്കുന്നത്. ഒരു ചായ കുടിക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഇതേപോലെ ഒരു അദ്ദേഹം പറഞ്ഞ് ഹായ് പറഞ്ഞപ്പോ എനിക്ക് ഇല്ലേ. നമ്മളൊരു നമ്മളെ ഒരു ഇതിലായിട്ട് വന്ന് നിന്നപ്പോഴേ നമ്മൾ ഈ മാസ്ക് വെച്ചേക്കൊന്ന് പെട്ടെന്ന് എന്നെ ചായയും കുടിച്ചിട്ട് നമ്മൾ എന്നെ സ്ഥലത്ത് പോകണം, ടി വി ശരിയാക്കണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞ ആ ചായക്കോട്ടെ നമുക്ക് പോവാം. വേറെ അറിയാമോ, സുഭാഷിനെ ഏത് ജോലിക്ക് കൊണ്ടുവരുന്നാലും തച്ചിന് നിന്നോളൂ. ഒന്നും അറിഞ്ഞൂടെങ്കിലും കൃത്യമായിട്ട് പണിയറിയാന്നുള്ള എല്ലാ കാര്യങ്ങളും. അതുപോലെ തന്നെ നമ്മളെ പ്രിയപ്പെട്ട പ്രേക്ഷകര് ഹിന്ദിയെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ രാഷ്ട്രഭാഷയായ ഹിന്ദിയെ
സത്യം പറഞ്ഞാൽ നമ്മളൊരു എന്താണ് രസത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന ലാംഗ്വേജുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പോഴത്തെ പെട്ടെന്ന് മനസ്സിൽ വരുന്ന കാര്യങ്ങൾ അത് നിങ്ങൾ അർത്ഥം എടുത്തിട്ട് അത് അങ്ങനെയല്ല ഇങ്ങനെയാണ് അതിന്റെ സ്പെല്ലിംഗ് ഇതല്ല അതല്ല അതൊന്നും അല്ല ഇത് നമ്മൾ കോമഡിയാണ് അപ്പം എപ്പോഴും നിങ്ങൾ ആ ഒരു ലെവലിലേ ചിന്തിക്കുക തമാശ രൂപേണ ചിന്തിക്കുക നമ്മളും പ്രതീക്ഷിക്കുന്ന അങ്ങനെ തന്നെയാണ് അതുപോലെ ഞങ്ങൾക്ക് എനിക്കും പ്രാഞ്ചേരനും നമ്മൾ ഈ ക്രൂവിന് മൊത്തം പലപ്പോഴും പോകുമ്പോഴത്തേക്കും നാനാ തുറയിലുള്ള നാനാ തരത്തിലുള്ള ആൾക്കാരെ നമുക്ക് കാണാനുള്ള ഒരു ഭാഗ്യമുണ്ട് അതൊരു ഭാഗ്യമായിട്ടാണ് ഞങ്ങളെല്ലാം കരുതുന്നത് നമുക്ക് ചില സംഭവങ്ങൾ ഞങ്ങൾക്ക് മാറ്റാനും സാധിച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെയും പ്രാഞ്ചേൻ്റെയും ഡയറക്ടറിൻ്റെയും ഞങ്ങളുടെ ക്രൂവിൻ്റെയൊക്കെ ഒരു അഭ്യർത്ഥന എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭാര്യയെ തിരിച്ചു വിളിച്ചു കൊണ്ടുവരണം എന്നുള്ളൊരു അഭ്യർത്ഥനയുണ്ട് നിങ്ങൾ ജീവിതത്തിൽ കാര്യം എന്ന് പറഞ്ഞാൽ സുഭാഷ് നല്ല ഒരു ജോലിക്കാരനൊക്കെ ആയിരുന്നു കുറച്ച് കയ്യിരിപ്പ് മോശമുണ്ട് എല്ലാ മനുഷ്യർക്കും ഉള്ളതൊക്കെ തന്നെയാണ് അപ്പോൾ കുടുംബപരമായിട്ടൊക്കെ ജീവിക്കുന്ന വൈഫിന് ജോലിയൊക്കെ ഉണ്ട് അല്ലേ ജോലിന് ജോലിയൊക്കെ ഉണ്ട് ഇപ്പോൾ ഒരു വലിയ ദൂരമല്ല ഒരു മൂന്നാല് മാസം കൊണ്ട് അകന്ന് ജീവിക്കണം കുറച്ച് അകന്ന് ജീവിച്ച് കഴിഞ്ഞാൽ ചേർച്ചയിലാണ് പക്ഷേ ഇത് കാണുമ്പോൾ വൈഫ് ഞങ്ങൾക്കുള്ള ഞങ്ങളുടെ ഒരു അഭ്യർത്ഥനയാണ് പുള്ളി നല്ല പുള്ളിയാണ് നല്ല മനസ്സിൻ്റെ ഒരു ഉടമയാണ് കാര്യം ഞങ്ങൾ സംസാരിക്കുകയും ഇത്രയൊക്കെ ചെയ്തപ്പോൾ തന്നെ ഞങ്ങൾക്കും അറിയാം പ്രേക്ഷകർക്കും അറിയാം അപ്പോൾ എന്തായാലും സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകും എന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു കൗമുദി ടിവിയുടെ വകയായിട്ട് സമ്മാനങ്ങൾ വരുന്നുണ്ട് വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുക സ്വപ്ന സിൽക്സ് ആൻഡ് സാരീസ് എരമിലൂർ നൽകുന്ന സമ്മാനം സെല്ലുലാർ സിറ്റി നെയ്യാറ്റിങ്കര നൽകുന്ന സമ്മാനം സ്വപ്നസുന്ദരമായ സുഗന്ധിരിക്ക് ഫോർവിഷ് മേത്തസ് നൽകുന്ന സമ്മാനം തീർത്ഥം ജുവലേഴ്സ് പെരിങ്കടവിള നൽകുന്ന സമ്മാനം മെൻസ് വേൾഡ് ബാലരാമപുരം ആൻഡ് നെയ്യാറ്റിങ്കര നൽകുന്ന സമ്മാനം കൊല്ലം സുപ്രീം ഗോൾഡ് കവറിങ്സ് നൽകുന്ന സമ്മാനം അറഫ ഗോൾഡ് നെടുമങ്ങാട് നൽകുന്ന സമ്മാനം അമോറ ഫാഷൻ ഹൗസ് പേയാട് നൽകുന്ന സമ്മാനം കെന്നഡി ടെക്സ് വേൾഡ് കോലഞ്ചേരി നൽകുന്ന സമ്മാനം ബൂം ബേബി നൽകുന്ന സമ്മാനം ഗെയിലണ്ടൻ ടീഷർട്സ് ഫോർ ജെൻസ് ആൻഡ് ബോയ്സ് നൽകുന്ന സമ്മാനം പ്രിൻസ് പട്ടുപാവാടകൾ നൽകുന്ന സമ്മാനം സനൂജ് എന്റർപ്രൈസസ് പ്രവിക്കോണം നെടുമങ്ങാട് നൽകുന്ന സമ്മാനം ഈ എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്തതിന് ശേഷം ഒരിക്കൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കോള് ഞങ്ങൾക്ക് വരും സുഭാഷിന്റെ അതെ സുഭാഷിന്റെ ഒരു കോള് ഞങ്ങൾക്ക് വരും വൈഫും ഞാനും ഒന്നിച്ച് സുഖമായി ജീവിക്കുന്നു വരില്ലേ വരും വരും കൃത്യമായിട്ട് വരും അതിന് വേണ്ടി ഞാൻ ശ്രമിക്കുന്നുണ്ട് അത് നടക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോള് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അത് കൃത്യമായിട്ട് നല്ല സന്തോഷത്തതായിരിക്കും താങ്ക് യു താങ്ക് യു അപ്പോൾ പുതുമയുള്ള വിഷയങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ഓ മൈ ഗോഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക വിലാസം പ്രൊഡ്യൂസർ ഓ മൈ ഗോഡ് കൗമുദി ടിവി കേരള കൗമുദി ബിൽഡിംഗ് പേട്ട തിരുവനന്തപുരം 6950024 മൊബൈൽ 9946103928 അപ്പോ നിങ്ങൾ മറക്കണ്ട ഒമേഗോഡിൽ നിങ്ങൾക്ക് ആരെയെങ്കിലും പ്രാങ്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മെയിൽ ചെയ്യുക ഞങ്ങളുടെ മെയിൽ ഐ ഡി omgkaumudi@gmail.com ഞങ്ങളുടെ കോസ്റ്റ്യൂം കട്ടസി മെൻസ് വേൾഡ് ബാലരാമപുരം